ആലു അധ്യായം 3 ആലു ഇമ്രാൻ അവതരണം മദീനയിൽ സൂക്തങ്ങൾ 200 ഇമ്രാൻ കുടുംബം എന്നാണ് ശീർഷകത്തിന്റെ അർത്ഥം. ഈ അധ്യായത്തിൽ ഇസ്രായേലിലെ ഇമ്രാൻ കുടുംബത്തെ സംബന്ധിച്ച പരാമർശമുള്ളതിനാലാണ് ഈ പേര് ലഭിച്ചത്. ഇതിലെ ആദ്യ ഭാഗം അവതീർണമായത് പ്രവാചകന്റെ മദീനയിലേക്കുള്ള പലായനത്തിന്റെ 2 വർഷം നടന്ന ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെയാണ്. 2 ഭാഗം പലായനത്തിന്റെ 9 കൊല്ലം നജറാൻ ക്രൈസ്തവ നിവേദക സംഘം പ്രവാചക സന്നിധിയിലെത്തി ഉടനെയാണ് അവതീർണമായത്. 3 ഭാഗം 1 ഭാഗത്തിന്റെ തൊട്ടുടനെയും അവസാന ഭാഗം ഉഹുദ് യുദ്ധത്തിന് ശേഷവും അവതീർണമായി. ഇതിലെ മുഖ്യ സംബോധിതർ വേദക്കാരും മുസ്ലിങ്ങളുമാണ്. ജൂത ക്രൈസ്തവ സമൂഹങ്ങളാണ് വേദക്കാരായി അറിയപ്പെടുന്നത്. പൂർവിക സമൂഹങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. വേദക്കാരെ അവരുടെ ചരിത്രത്തിലെ തെറ്റുകൾ ഓർമ്മിപ്പിച്ച് നേർവഴി സ്വീകരിക്കാൻ ഉപദേശിക്കുന്നു. അലിഫ് ലാം മീം. അല്ലാഹു അവനല്ലാതെ ദൈവമില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാറ്റിനെയും പരിപാലിക്കുന്നവൻ. സത്യസന്ദേശവുമായി ഈ ഗ്രന്ഥം നിനക്ക് ഇറക്കിത്തന്നത് അവനാണ്. അത് മുൻവേദങ്ങളെ ശരിവെക്കുന്നു. ഇതിനു മുമ്പ് തൗറാത്തും ഇഞ്ചിയിലും അവൻ ഇറക്കിക്കൊടുത്തു മനുഷ്യർക്ക് വഴി കാണിക്കാൻ, ശരിത്തെറ്റുകളെ വേർതിരിച്ചറിയാനുള്ള പ്രമാണവും അവൻ ഇറക്കിത്തന്നു. അതിനാൽ അള്ളാഹുവിന്റെ വചനങ്ങളെ തള്ളിപ്പറഞ്ഞവരാരോ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അള്ളാഹു പ്രതാപിയും ദുഷ്ടന്മാരോട് പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. ഭൂമിയിലോ ആകാശത്തോ അള്ളാഹുവിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെയില്ല. തീർച്ച അവനാണ് ഗർഭാശയങ്ങളിൽ അവനിച്ഛിക്കും വിധം നിങ്ങളെ രൂപപ്പെടുത്തുന്നത്. അവനല്ലാതെ ദൈവമില്ല, അവൻ പ്രതാപിയാണ് യുക്തിമാനും. അവനാണ് നിനക്ക് ഈ ഗ്രന്ഥം ഇറക്കിത്തന്നത്. അതിൽ വ്യക്തവും ഖണ്ഡിതവുമായ വാക്യങ്ങളുണ്ട്. അവയാണ് ഈ ഗ്രന്ഥത്തിന്റെ കാതലായ ഭാഗം. തെളിച്ചു പറഞ്ഞിട്ടില്ലാത്ത ചില വാക്യങ്ങളുമുണ്ട്. മനസ്സിൽ വക്രതയുള്ളവർ കുഴപ്പമാഗ്രഹിച്ച് ആശയ വ്യക്തതയില്ലാത്ത വാക്യങ്ങളുടെ പിറകെ പോവുകയും അവയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവയുടെ ശരിയായ വ്യാഖ്യാനം അള്ളാഹുവിനെ അറിയുകയുള്ളൂ. അറിവിൽ പാകത നേടിയവർ പറയും, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു, എല്ലാം ഞങ്ങളുടെ നാഥനിൽ നിന്നുള്ളതാണ്. ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ചറിയുന്നുള്ളൂ. അവർ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ നേർവഴിയിലാക്കിയ ശേഷം ഞങ്ങളുടെ മനസ്സുകളെ അതിൽ നിന്ന് തെറ്റിച്ചു കളയരുതേ. നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നൽകണമേ. സംശയമില്ല, നീ അത്യുദാരൻ തന്നെ. ഞങ്ങളുടെ നാഥ, തീർച്ചയായും ഒരു നാൾ നീ ജനങ്ങളെയൊക്കെ ഒരുമിച്ചു കൂട്ടും, അതിലൊട്ടും സംശയമില്ല. നിശ്ചയമായും അല്ലാഹു വാഗ്ദത്തം ലംഘിക്കുകയില്ല. സത്യനിഷേധികൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ അവരുടെ സ്വത്തോ സന്താനങ്ങളോ തീരെ ഉപകരിക്കുകയില്ല. അവരാണ് നരകത്തീയിലെ വിറകായി തീരുന്നവർ. ഫിർഔന്റെ ആൾക്കാരുടെയും അവർക്ക് മുമ്പുള്ളവരുടെയും അനുഭവം ഇതിനുദാഹരണമാണ്. അവരെല്ലാം നമ്മുടെ തെളിവുകളെ തള്ളിക്കളഞ്ഞു. അപ്പോൾ അവരുടെ കുറ്റകൃത്യങ്ങൾ കാരണമായി അല്ലാഹു അവരെ പിടികൂടി. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. സത്യനിഷേധികളോട് പറയുക, ഒട്ടും വൈകാതെ നിങ്ങൾ പരാജയപ്പെടും, കൂട്ടത്തോടെ നരകത്തിയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. അതെത്ര ചീത്ത താവളം! പരസ്പരം ഏറ്റുമുട്ടിയ 2 കൂട്ടരിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. ഒരു വിഭാഗം
ദൈവമാർഗത്തിൽ പടവെട്ടുകയായിരുന്നു. മറുവിഭാഗം സത്യനിഷേധികളും. സത്യനിഷേധികളുടെ ദൃഷ്ടിയിൽ സത്യവിശ്വാസികൾ തങ്ങളുടെ ഇരട്ടിയുള്ളതായാണ് തോന്നിയത്. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ തന്റെ സഹായത്താൽ കരുത്തരാക്കുന്നു. തീർച്ചയായും ഉൾക്കാഴ്ചയുള്ളവർക്കൊക്കെ ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. സ്ത്രീകൾ, മക്കൾ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, മേത്തരം കുതിരകൾ, കന്നുകാലികൾ, കൃഷിയിടങ്ങൾ എന്നീ ഇഷ്ടവസ്തുക്കളോടുള്ള മോഹം മനുഷ്യർക്ക് ചേതോഹരമാക്കിയിരിക്കുന്നു. അതൊക്കെയും ഐഹിക ജീവിതത്തിലെ സുഖഭോഗ വിഭവങ്ങളാണ്. എന്നാൽ ഏറ്റവും ഉത്തമമായ സങ്കേതം അള്ളാഹുവിങ്കലാകുന്നു. പറയുക, ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് ഞാൻ അറിയിച്ചു തരട്ടെയോ? സൂക്ഷ്മത പുലർത്തിയവർക്ക് തങ്ങളുടെ നാഥന്റെ അടുക്കൽ താഴ്ഭാഗത്തോടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളുണ്ട്. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. അവർക്കവിടെ പരിശുദ്ധരായ ഇണകളുണ്ട്. ഒപ്പം അള്ളാഹുവിന്റെ പ്രീതിയും. അള്ളാഹു തന്റെ അടിമകളുടെ അവസ്ഥകളൊക്കെ കണ്ടറിയുന്നവനാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണവർ. ഞങ്ങളുടെ നാഥ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരയണമേ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. അവർ ക്ഷമ പാലിക്കുന്നവരാണ്, സത്യസന്ധരാണ്, ദൈവഭക്തരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരാണ്. രാവിന്റെ അവസാന യാമങ്ങളിൽ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നവരും. താനല്ലാതെ ദൈവമില്ലെന്നതിന് അള്ളാഹു സ്വയം സാക്ഷിയാകുന്നു. മലക്കുകളും ജ്ഞാനികളുമെല്ലാം അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അവൻ നീതി സ്ഥാപിക്കുന്നവനത്രേ. അവനല്ലാതെ ദൈവമില്ല. പ്രതാപിയും യുക്തിമാനുമാണവൻ. ഉറപ്പായും അള്ളാഹുവിങ്കൽ മതമെന്നാൽ ഇസ്ലാം തന്നെ. വേദപുസ്തകം ലഭിച്ചവർ ഇതിൽ വ്യത്യസ്ത അഭിപ്രായക്കാരായി ഭിന്ന വഴികളിലായത് അവർക്ക് അറിവ് വന്നെത്തിയ ശേഷം മാത്രമാണ്. അവർക്കിടയിലെ കിടമത്സരം കാരണമാണത്. ആരെങ്കിലും അള്ളാഹുവിന്റെ തെളിവുകളെ തള്ളിക്കളയുന്നുവെങ്കിൽ അറിയുക, അള്ളാഹു അതിവേഗം വിചാരണ നടത്തുന്നവനാണ്. അഥവാ അവർ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ പറയുക, ഞാൻ എന്നെ പൂർണമായും അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. എന്നെ പിന്തുടർന്നവരും വേദഗ്രന്ഥം ലഭിച്ചവരോടും അക്ഷരജ്ഞാനമില്ലാത്തവരോടും നീ ചോദിക്കുക, നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പെട്ടു? അവർ കീഴ്പ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായും അവർ നേർവഴിയിലായി. അവർ പിന്തിരിഞ്ഞു പോയാലോ അവർക്ക് സന്മാർഗം എത്തിക്കേണ്ട ബാധ്യതയേ നിനക്കുള്ളൂ. അല്ലാഹു തന്റെ ദാസന്മാരുടെ കാര്യം സൂക്ഷ്മമായി കണ്ടറിയുന്നവനാണ്. അല്ലാഹുവിന്റെ തെളിവുകളെ തള്ളിപ്പറയുകയും അന്യായമായി പ്രവാചകന്മാരെ കൊലപ്പെടുത്തുകയും ജനങ്ങളിൽ നിന്ന് നീതി പാലിക്കാൻ കൽപ്പിക്കുന്നവരെ വധിക്കുകയും ചെയ്യുന്നവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് സുവാർത്ത അറിയിക്കുക. തങ്ങളുടെ കർമ്മങ്ങളെല്ലാം ഇഹത്തിലും പരത്തിലും പാഴായി പോയവരാണവർ. അവർക്ക് സഹായികളായി ആരുമുണ്ടാവില്ല. വേദവിജ്ഞാനത്തിൽ നിന്ന് ഒരു വിഹിതം കിട്ടിയ കൂട്ടരെ കുറിച്ച് നീ അറിഞ്ഞില്ലേ? അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് അവരെ ക്ഷണിക്കുമ്പോൾ ഒരു വിഭാഗം ഒഴിഞ്ഞുമാറി പിന്തിരിഞ്ഞു പോകുന്നു. നിർണിതമായ ഏതാനും നാളുകളല്ലാതെ നരകത്തി തങ്ങളെ തൊഴിലെന്ന് ബാധിച്ചതിനാലാണ് അവരങ്ങനെയായത്. അവർ സ്വയം കെട്ടിച്ചമച്ച വാദങ്ങൾ അവരുടെ മതകാര്യത്തിൽ അവരെ വഞ്ചിതരാക്കിയിരിക്കുന്നു. ഒരു ദിനം നാം അവരെ ഒരുമിച്ച് കൂട്ടും. അന്ന് അവരുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ സംഭവിക്കുമെന്നതിലൊട്ടും സംശയമില്ല. അന്ന് ഓരോരുത്തർക്കും താൻ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം പൂർണമായി നൽകും. ആരോടും ഒട്ടും അക്രമമുണ്ടാവില്ല. പറയുക,
ആധിപത്യത്തിനുടമയായ അല്ലാഹുവേ, നീ ഇച്ഛിക്കുന്നവർക്ക് നീ ആധിപത്യമേകുന്നു, ഇച്ഛിക്കുന്നവരിൽ നിന്ന് ആധിപത്യം നീക്കിക്കളയുന്നു. നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപികളാക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ ഹീനരാക്കുകയും ചെയ്യുന്നു. സമസ്ത സൗഭാഗ്യങ്ങളും നിന്റെ കയ്യിലാണ്. തീർച്ചയായും നീ എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ തന്നെ. നീ രാവിനെ പകലിലേക്ക് കടത്തിവിടുന്നു, പകലിനെ രാവിലേക്കും കടത്തിവിടുന്നു. നീ ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറപ്പെടുവിക്കുന്നു, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറപ്പെടുവിക്കുന്നു. ഇച്ഛിക്കുന്നവർക്ക് നീ കണക്കില്ലാതെ കൊടുക്കുന്നു. സത്യവിശ്വാസികൾ സത്യവിശ്വാസികളെയല്ലാതെ സത്യനിഷേധികളെ രക്ഷാധികാരികളാക്കരുത്. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവന് അല്ലാഹുവുമായി ഒരു ബന്ധവുമില്ല. നിങ്ങൾ അവരുമായി കരുതലോടെ വർത്തിക്കുകയാണെങ്കിൽ അതിനു വിരോധമില്ല. അല്ലാഹു അവനെ പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. അല്ലാഹുവിങ്കിലേക്കാണല്ലോ നിങ്ങൾ തിരിച്ചു ചെല്ലേണ്ടത്. പറയുക, നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും തെളിയിച്ചു കാട്ടിയാലും അല്ലാഹു അറിയും. ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ അറിയുന്നു. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. ഓർക്കുക, ഓരോ മനുഷ്യനും താൻ ചെയ്ത നന്മയുടെയും തിന്മയുടെയും ഫലം നേരിൽ കണ്ടറിയും ദിനം വരാനിരിക്കുന്നു. ആ ദിനം തന്നിൽ നിന്ന് ഏറെ ദൂരെയായിരുന്നെങ്കിലെന്ന് ഓരോ മനുഷ്യനും അന്ന് ആഗ്രഹിച്ചു പോകും. അല്ലാഹു തന്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. അല്ലാഹു തന്റെ അടിമകളോട് പരമദയാലുവാകുന്നു. പറയുക, നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, അപ്പോൾ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. പറയുക, അല്ലാഹുവേയും അവന്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുക. നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ അറിയുക, അല്ലാഹു സത്യനിഷേധികളെ സ്നേഹിക്കുകയില്ല. തീർച്ച. ആദം, നൂഹ്, ഇബ്രാഹിം കുടുംബം, ഇമ്രാൻ കുടുംബം, ഇവരെയൊക്കെ നിശ്ചയമായും ലോകജനതയിൽ നിന്ന് അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. അവരെല്ലാം ഒരേ വംശപരമ്പരയിലെ സന്തതികളാണ്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമത്രേ. ഓർക്കുക, ഇമ്രാന്റെ ഭാര്യ ഇങ്ങനെ പ്രാർത്ഥിച്ച സന്ദർഭം, എന്റെ നാഥ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിന്റെ സേവനത്തിനായി ഒഴിഞ്ഞിടാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. എന്നിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമല്ലോ. അങ്ങനെ ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്റെ നാഥ, ഞാൻ പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണല്ലോ. അവൾ പ്രസവിച്ചത് ആരെയെന്ന് നന്നായി അറിയുന്നവനാണ് അല്ലാഹു. ആണ് പെണ്ണിനെ പോലെയല്ലല്ലോ. ആ കുഞ്ഞിന് ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. അവളെയും അവളുടെ സന്താന പരമ്പരകളെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷിക്കാനായി ഞാനിതാ നിന്നിൽ അഭയം തേടുന്നു. അങ്ങനെ അവളുടെ നാഥൻ അവളെ നല്ല നിലയിൽ സ്വീകരിച്ചു, മെച്ചപ്പെട്ട രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു, സക്കരിയായെ അവളുടെ സംരക്ഷകനാക്കി. സക്കരിയ മിഹ്റാബിൽ അവളുടെ അടുത്ത് ചെന്നപ്പോഴെല്ലാം അവൾ കരികെ ആഹാരപദാർത്ഥങ്ങൾ കാണാറുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ചോദിച്ചു, മറിയം, നിനക്കെവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? അവൾ അറിയിച്ചു, ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. അല്ലാഹു അവനിച്ഛിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്നു. അവിടെ വെച്ച് സക്കരിയ തന്റെ നാഥനോട് പ്രാർത്ഥിച്ചു, എന്റെ നാഥ, എനിക്ക് നീ നിന്റെ വകയായി നല്ലവരായ മക്കളെ നൽകണമേ. തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനല്ലോ. അങ്ങനെ അദ്ദേഹം മിഹ്റാബിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കെ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നിശ്ചയമായും
അള്ളാഹു നിന്നെ യഹിയായെ സംബന്ധിച്ച ശുഭവാർത്ത അറിയിക്കുന്നു. അള്ളാഹുവിൽ നിന്നുള്ള വചനത്തെ സത്യപ്പെടുത്തുന്നവനായാണ് അവൻ വരിക. അവൻ നേതാവും ആത്മസംയമനം പാലിക്കുന്നവനും സദ്വൃത്തരിൽപ്പെട്ട പ്രവാചകനുമായിരിക്കും. സക്കറിയ ചോദിച്ചു, എന്റെ നാഥ, എനിക്കെങ്ങനെ ഇനിയൊരു പുത്രനുണ്ടാകും? ഞാൻ കിഴവനായി കഴിഞ്ഞു, എന്റെ ഭാര്യയോ വന്ധ്യയും. അള്ളാഹു അറിയിച്ചു, അതൊക്കെ ശരി തന്നെ, എന്നാൽ അള്ളാഹു അവനിച്ഛിക്കുന്നത് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, എനിക്ക് നീ ഒരടയാളം കാണിച്ചു തന്നാലും. അള്ളാഹു അറിയിച്ചു, നിനക്കുള്ള അടയാളം 3 നാൾ ആംഗ്യ ഭാഷയിലല്ലാതെ ജനങ്ങളോട് സംസാരിക്കാതിരിക്കലാണ്. നിന്റെ നാഥനെ ധാരാളമായി സ്മരിക്കുക. രാവിലെയും വൈകുന്നേരവും അവന്റെ വിശുദ്ധി വാഴ്ത്തുക. മലക്കുകൾ പറഞ്ഞതോർക്കുക, മറിയം, അള്ളാഹു നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. വിശുദ്ധയും ലോകത്തിലെ മറ്റേത് സ്ത്രീകളെക്കാളും വിശിഷ്ടയുമാക്കിയിരിക്കുന്നു. മറിയം, നീ നിന്റെ നാഥനെ അനുസരിക്കുക, അവന് സുജൂദ് ചെയ്യുക, റുക്കു ചെയ്യുന്നവരോടൊപ്പം റുക്കു ചെയ്യുക. നാം നിനക്ക് ബോധനം നൽകുന്ന അഭൗതിക വിവരങ്ങളിൽപ്പെട്ടതാണിത്. തങ്ങളിൽ ആരാണ് മറിയമിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതെന്ന് നിശ്ചയിക്കാൻ അവർ തങ്ങളുടെ എഴുത്താണികൾ എറിഞ്ഞു നറുക്കിട്ടപ്പോൾ നീ അവരോടൊപ്പമുണ്ടായിരുന്നില്ല. അക്കാര്യത്തിൽ അവർ തർക്കിച്ചുകൊണ്ടിരുന്നപ്പോഴും നീ അവിടെ ഉണ്ടായിരുന്നില്ല. മലക്കുകൾ പറഞ്ഞതോർക്കുക, മറിയം, അള്ളാഹു തന്നിൽ നിന്നുള്ള ഒരു വചനത്തെ സംബന്ധിച്ച് നിന്നെ ഇതാ ശുഭവാർത്ത അറിയിക്കുന്നു. അവന്റെ പേർ മറിയമിന്റെ മകൻ മസീഹ് ഈസാ എന്നാകുന്നു. അവൻ ഈ ലോകത്തും പരലോകത്തും ഉന്നത സ്ഥാനീയനും അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവനുമായിരിക്കും. തൊട്ടിലിൽ വച്ചു തന്നെ അവൻ ജനത്തോട് സംസാരിക്കും. പ്രായമായ ശേഷവും അവൻ സൽക്കർമ്മിയായിരിക്കും. അവൾ ചോദിച്ചു, എന്റെ നാഥ, എനിക്കെങ്ങനെ പുത്രനുണ്ടാകും? എന്നെ ഒരു പുരുഷനും തൊട്ടിട്ട് പോലുമില്ല. അള്ളാഹു അറിയിച്ചു, അതു ശരി തന്നെ, എന്നാൽ അള്ളാഹു അവനിച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു. അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് ഉണ്ടാവുക എന്ന് പറയുകയേ വേണ്ടു, അപ്പോഴേക്കും അതുണ്ടാവുന്നു. അവനെ അള്ളാഹു വേദവും യുക്തിജ്ഞാനവും തൗറാത്തും ഇഞ്ചിയിലും പഠിപ്പിക്കും. ഇസ്രയേൽ മക്കളിലേക്ക് ദൂതനായി നിയോഗിക്കും. അവൻ പറയും, ഞാൻ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള തെളിവുമായാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കായി കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കും. പിന്നെ ഞാൻ അതിലൂതിയാൽ അള്ളാഹുവിന്റെ അനുമതിയോടെ അതൊരു പക്ഷിയായിത്തീരും. ജന്മനാ കണ്ണില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തും. അള്ളാഹുവിന്റെ ഹിതമനുസരിച്ച് മരിച്ചവരെ ജീവിപ്പിക്കും. നിങ്ങൾ തിന്നുന്നതെന്തെന്നും വീടുകളിൽ സൂക്ഷിച്ചു വെച്ചത് ഏതൊക്കെയെന്നും ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരും. തീർച്ചയായും അതിലെല്ലാം നിങ്ങൾക്ക് അടയാളങ്ങളുണ്ട്, നിങ്ങൾ വിശ്വാസികളെങ്കിൽ. എനിക്ക് മുമ്പ് അവതീർണമായ തൗറാത്തിനെ ശരിവെക്കുന്നവനായാണ് എന്നെ അയച്ചത്. നിങ്ങൾക്ക് നിഷിദ്ധമായിരുന്ന ചിലത് അനുവദിച്ചു തരാനും നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള തെളിവുമായാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത്. അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. നിശ്ചയമായും അള്ളാഹു എന്റെയും നിങ്ങളുടെയും നാഥനാണ്. അതിനാൽ അവനു മാത്രം വഴിപ്പെടുക, ഇതാണ് നേർവഴി. പിന്നീട് ഈസാക്ക് അവരുടെ സത്യനിഷേധ ഭാവം ബോധ്യമായപ്പോൾ ചോദിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് സഹായികളായി ആരുണ്ട്? ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ്. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ അള്ളാഹുവെ അനുസരിക്കുന്നവരാണെന്ന് അങ്ങ് സാക്ഷ്യം വഹിച്ചാലും. ഞങ്ങളുടെ നാഥ, നീ ഇറക്കിത്തന്നതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നിന്റെ ദൂതനെ ഞങ്ങൾ പിന്തുടരുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ
സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ രേഖപ്പെടുത്തണമേ. സത്യനിഷേധികൾ ഗൂഢതന്ത്രം പ്രയോഗിച്ചു, അല്ലാഹുവും തന്ത്രം പ്രയോഗിച്ചു. തന്ത്രപ്രയോഗങ്ങളിൽ മറ്റാരെക്കാളും മികച്ചവൻ അല്ലാഹു തന്നെ. അല്ലാഹു പറഞ്ഞതോർക്കുക, ഈസ, ഞാൻ നിന്നെ പൂർണമായി ഏറ്റെടുക്കും, നിന്നെ എന്നിലേക്ക് ഉയർത്തും, സത്യനിഷേധികളിൽ നിന്ന് നിന്നെ നാം രക്ഷപ്പെടുത്തും, നിന്നെ പിൻപറ്റിയവരെ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ സത്യനിഷേധികളെക്കാൾ മീതയാക്കും. പിന്നെ നിങ്ങളുടെയൊക്കെ തിരിച്ചുവരവ് എന്റെ അടുത്തേക്കാണ്. നിങ്ങൾ ഭിന്നിച്ചിരുന്ന കാര്യങ്ങളിൽ അപ്പോൾ ഞാൻ തീർപ്പു കൽപ്പിക്കും. എന്നാൽ സത്യനിഷേധികളെ നാം ഇഹത്തിലും പരത്തിലും കഠിനമായി ശിക്ഷിക്കും. അവർക്ക് സഹായികളായി ആരുമുണ്ടാവില്ല. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോ അവർക്കുള്ള പ്രതിഫലം അള്ളാഹു പൂർണമായും നൽകും. അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് നാം ഈ ഓതി കേൾപ്പിക്കുന്നത് അള്ളാഹുവിന്റെ വചനങ്ങളിൽ പെട്ടതാണ്, യുക്തിപൂർവമായ ഉദ്ബോധനത്തിൽ നിന്നുള്ളവയും. സംശയമില്ല, അള്ളാഹുവിന്റെ അടുത്ത് ഈസായുടെ ഉപമ ആദമിന്റേതുപോലെയാണ്. അള്ളാഹു ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ അതിനോട് ഉണ്ടാവുക എന്ന് കൽപ്പിച്ചു. അപ്പോഴതാ ആദം ഉണ്ടാകുന്നു. ഇതെല്ലാം നിന്റെ നാഥനിൽ നിന്നുള്ള സത്യസന്ദേശമാണ്. അതിനാൽ നീ സംശയാലുക്കളിൽ പെടാതിരിക്കുക. നിനക്ക് യഥാർത്ഥ ജ്ഞാനം വന്നെത്തിയ ശേഷം ഇക്കാര്യത്തിൽ ആരെങ്കിലും നിന്നോട് തർക്കിക്കാൻ വരുന്നുവെങ്കിൽ അവരോട് പറയുക, നിങ്ങൾ വരൂ, നമ്മുടെ ഇരു കൂട്ടരുടെയും മക്കളെയും സ്ത്രീകളെയും നമുക്ക് വിളിച്ചു ചേർക്കാം, നമുക്ക് ഒത്തുചേർന്ന് കൂട്ടായി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാം. കള്ളം പറയുന്നവർക്ക് ദൈവശാപമുണ്ടാവട്ടെ. ഇത് സത്യസന്ധമായ സംഭവ വിവരണമാണ്. തീർച്ച, അല്ലാഹു അല്ലാതെ ദൈവമില്ല. ഉറപ്പായും അല്ലാഹു തന്നെയാണ് പ്രതാപിയും യുക്തിമാനും. ഇനിയും അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഓർക്കുക, തീർച്ചയായും അല്ലാഹു നാശകാരികളെ പറ്റി നന്നായി അറിയുന്നവനാണ്. പറയുക, വേദവിശ്വാസികളെ, ഞങ്ങളും നിങ്ങളും ഒന്നുപോലെ അംഗീകരിക്കുന്ന തത്വത്തിലേക്ക് വരിക. അതിതാണ്, അല്ലാഹു അല്ലാത്ത ആർക്കും നാം വഴിപ്പെടാതിരിക്കുക, അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. അല്ലാഹുവെ കൂടാതെ നമ്മിൽ ചിലർ മറ്റു ചിലരെ രക്ഷാധികാരികളാക്കാതിരിക്കുക. ഇനിയും അവർ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ പറയുക, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങൾ അതിന് സാക്ഷികളാവുക. വേദക്കാരെ, ഇബ്രാഹീമിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിന് തർക്കിക്കുന്നു? തൗറാത്തും ഇഞ്ചിയിലും അവതരിച്ചത് അദ്ദേഹത്തിന് ശേഷമാണല്ലോ, നിങ്ങൾ ഒട്ടും ആലോചിക്കാത്തതെന്ത്? നിങ്ങൾക്ക് അറിവുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് തർക്കിച്ചു, ഇപ്പോൾ നിങ്ങൾ എന്തിന് അറിയാത്ത കാര്യത്തിലും തർക്കിക്കുന്നു? അല്ലാഹു എല്ലാം അറിയുന്നു, നിങ്ങളോ അറിയുന്നുമില്ല. ഇബ്രാഹിം ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല, വക്രതയില്ലാത്ത മുസ്ലിമായിരുന്നു. അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല. തീർച്ചയായും ജനങ്ങളിൽ ഇബ്രാഹീമിനോട് ഏറ്റവും അടുത്തവർ അദ്ദേഹത്തെ പിൻപറ്റിയവരും ഈ പ്രവാചകനും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുമാണ്. അല്ലാഹു സത്യവിശ്വാസികളുടെ രക്ഷകനാകുന്നു. വേദക്കാരിൽ ഒരു കൂട്ടർ നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് കൊതിക്കുന്നു. സത്യത്തിൽ അവർ അവരെ തന്നെയാണ് വഴിതെറ്റിക്കുന്നത്, പക്ഷേ അവരതറിയുന്നില്ല. വേദക്കാരെ, നിങ്ങൾ എന്താണ് ദൈവിക ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറയുന്നത്? നിങ്ങൾ അവയ്ക്ക് സാക്ഷ്യം വഹിച്ചവരല്ലോ. വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴയ്ക്കുന്നത്? അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിന് സത്യത്തെ മറച്ചുവെക്കുന്നു?
വേദക്കാരിൽ ഒരു കൂട്ടർ പറയുന്നു, ഈ വിശ്വാസികൾക്ക് അവതീർണമായതിൽ പകലിന്റെ പ്രാരംഭത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക, പകലറുതിയിൽ അതിനെ തള്ളിപ്പറയുകയും ചെയ്യുക. അതുകണ്ട് ആ വിശ്വാസികൾ നമ്മിലേക്ക് തിരിച്ചു വന്നേക്കാം. നിങ്ങളുടെ മതത്തെ പിൻപറ്റുന്നവരെയല്ലാതെ ആരെയും നിങ്ങൾ വിശ്വസിക്കരുത്. പറയുക, അള്ളാഹുവിന്റെ സന്മാർഗം മാത്രമാണ് യഥാർത്ഥ സത്യപാത. നിങ്ങൾക്കു തന്ന വേദത്തിന് തുല്യം മറ്റാർക്കെങ്കിലും നൽകുമെന്നോ അതിന്റെ പേരിൽ നിങ്ങളുടെ നാഥന്റെ അടുക്കൽ അവരാരെങ്കിലും നിങ്ങളോട് ന്യായവാദം നടത്തുമെന്നോ നിങ്ങൾ വിശ്വസിക്കരുതെന്നും ആ വേദക്കാർ പറഞ്ഞു. പറയുക, അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്. അവനിച്ഛിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. അള്ളാഹു ഏറെ വിശാലതയുള്ളവനാണ്, എല്ലാം അറിയുന്നവനും. അള്ളാഹു അവനിച്ഛിക്കുന്നവർക്ക് തന്റെ കാരുണ്യം പ്രത്യേകം നൽകുന്നു. അള്ളാഹു അതിമഹത്തായ അനുഗ്രഹമുള്ളവനാണ്. വേദവിശ്വാസികളിൽ ഒരു വിഭാഗം, നീയൊരു സ്വർണ കൂമ്പാരം തന്നെ വിശ്വസിച്ചേൽപ്പിച്ചാലും അത് തിരിച്ചു തരുന്നവരാണ്. മറ്റൊരു വിഭാഗമുണ്ട്, കേവലം ഒരു ദീനാർ വിശ്വസിച്ചേൽപ്പിച്ചാൽ പോലും നിനക്ക് അവരത് മടക്കിത്തരില്ല. നീ നിരന്തരം പിന്തുടർന്നാലല്ലാതെ. അതിനു കാരണം അവരിങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഈ നിരക്ഷരരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറ്റമുണ്ടാവാനിടയില്ല. അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുകയാണ്. അല്ല, ആരെങ്കിലും തന്റെ പ്രതിജ്ഞ പാലിക്കുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നുവെങ്കിൽ അറിയുക, തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവോടുള്ള പ്രതിജ്ഞയും സ്വന്തം ശപഥങ്ങളും നിസ്സാര വിലയ്ക്ക് വിൽക്കുന്നവർക്ക് പരലോകത്ത് ഒരു വിഹിതവും ഉണ്ടാവില്ല. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അള്ളാഹു അവരോട് മിണ്ടുകയില്ല, അവരെ നോക്കുകയോ സംസ്കരിക്കുകയോ ഇല്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. വേദവായനയിൽ വക്രത വരുത്തുന്നവരും അക്കൂട്ടത്തിലുണ്ട്. അതൊക്കെ വേദപുസ്തകത്തിലുള്ളതാണെന്ന് നിങ്ങൾ ധരിക്കാനാണത്. എന്നാൽ അതൊന്നും വേദപുസ്തകത്തിലുള്ളതല്ല, അതൊക്കെ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെന്ന് അവർ അവകാശപ്പെടും. യഥാർത്ഥത്തിൽ അതൊന്നും അള്ളാഹുവിങ്കിൽ നിന്നുള്ളതല്ല. അവർ ബോധപൂർവം അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുകയാണ്. ഒരാൾക്ക് അള്ളാഹു വേദപുസ്തകവും യുക്തിജ്ഞാനവും പ്രവാചകത്വവും നൽകുക, എന്നിട്ട് അയാൾ ജനങ്ങളോട് നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാകുന്നതിനു പകരം എന്റെ അടിമകളാവുക എന്ന് പറയുക, ഇത് ഒരു മനുഷ്യനിൽ നിന്ന് ഒരിക്കലും സംഭവിക്കാവതല്ല. മറിച്ച് അയാൾ പറയുക, നിങ്ങൾ വേദപുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കളങ്കമേശാത്ത ദൈവഭക്തരാവുക എന്നായിരിക്കും. നിങ്ങൾ മലക്കുകളെയും പ്രവാചകന്മാരെയും രക്ഷകരാക്കണമെന്ന് അയാൾ ഒരിക്കലും നിങ്ങളോട് കൽപ്പിക്കുക എന്നതും സംഭവ്യമല്ല. നിങ്ങൾ മുസ്ലിങ്ങളായ ശേഷം സത്യനിഷേധികളാകാൻ ഒരു പ്രവാചകൻ നിങ്ങളോട് കൽപ്പിക്കുകയോ? ഓർക്കുക, അള്ളാഹു പ്രവാചകന്മാരോട് ഇങ്ങനെ ഉറപ്പു വാങ്ങിയ സന്ദർഭം, ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും നൽകി, പിന്നീട് നിങ്ങളുടെ വശമുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഒരു ദൈവദൂതൻ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും സഹായിക്കുകയും വേണം. അള്ളാഹു അവരോട് ചോദിച്ചു, നിങ്ങൾ ഇത് അംഗീകരിക്കുകയും അതനുസരിച്ച് എന്നോടുള്ള കരാർ ഒരു ബാധ്യതയായി ഏറ്റെടുക്കുകയും ചെയ്തില്ലേ? അവർ അറിയിച്ചു, അതെ, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അതിന് സാക്ഷികളാവുക, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയായുണ്ട്. അതിനുശേഷം ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ അവർ തന്നെയാണ് അധർമ്മകാരികൾ. അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റു വല്ലതുമാണോ അവരാഗ്രഹിക്കുന്നത്? ആകാശഭൂമികളിലുള്ളവരൊക്കെയും സ്വയം സന്നദ്ധമായോ നിർബന്ധിതമായോ അവന് മാത്രം കീഴ്പ്പെട്ടിരിക്കെ എല്ലാവരുടെയും തിരിച്ചുപോക്കും അവങ്കിലേക്ക് തന്നെ.
പറയുക, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഇറക്കിത്തന്നത് ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് സന്തതികൾ എന്നിവർക്ക് ഇറക്കിക്കൊടുത്തത് മൂസാക്കും ഈസാക്കും മറ്റു പ്രവാചകന്മാർക്കും തങ്ങളുടെ നാഥനിൽ നിന്ന് വന്നെത്തിയത്. എല്ലാറ്റിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരിൽ ആരോടും ഞങ്ങൾ ഒരു വിവേചനവും കാണിക്കുന്നില്ല. ഞങ്ങൾ അല്ലാഹുവിന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമാണ്. ഇസ്ലാം അല്ലാത്ത ജീവിത മാർഗം ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല. പരലോകത്തോ അവൻ പരാജിതരിലുമായിരിക്കും. സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം വീണ്ടും സത്യനിഷേധികളായ ജനതയെ അല്ലാഹു എങ്ങനെ നേർവഴിയിലാക്കും? ദൈവദൂതൻ സത്യവാനാണെന്ന് സ്വയം സാക്ഷ്യം വഹിച്ചവരാണിവർ. അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നെത്തിയിട്ടുണ്ട്. അക്രമികളായ ആ ജനവിഭാഗത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. ഉറപ്പായും അവർക്കുള്ള പ്രതിഫലം അല്ലാഹുവിന്റെയും മലക്കുകളുടെയും മുഴുവൻ മനുഷ്യരുടെയും ശാപമാണ്. അവർ എന്നെന്നും അതിലായിരിക്കും. ശിക്ഷയിൽ അവർക്കൊരിളവുമില്ല. ശിക്ഷ നടപ്പാക്കുന്നതിൽ ഒട്ടും അവധി കിട്ടുകയുമില്ല. പിന്നീട് പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തവർക്കൊഴികെ. അപ്പോൾ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം സത്യനിഷേധികളായി മാറുകയും പിന്നീട് സത്യനിഷേധം വർദ്ധിക്കുകയും ചെയ്തവരുടെ പശ്ചാത്താപം അല്ലാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല. അവർ തന്നെയാണ് ദുർമാർഗികൾ. സത്യനിഷേധികളായി ജീവിക്കുകയും സത്യനിഷേധികളായി തന്നെ മരിക്കുകയും ചെയ്തവരിൽ ആരെങ്കിലും ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാലും അവരിൽ നിന്ന് അത് സ്വീകരിക്കുന്നതല്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അവർക്ക് സഹായിയായി ആരുമുണ്ടാവില്ല. ഏറെ പ്രിയപ്പെട്ടവയിൽ നിന്ന് ചെലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല. നിങ്ങൾ ചെലവഴിക്കുന്നതെന്തും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. എല്ലാ ആഹാര പദാർത്ഥങ്ങളും ഇസ്രയേൽ മക്കൾക്ക് അനുവദനീയമായിരുന്നു. തൗറാത്തിന്റെ അവതരണത്തിന് മുമ്പ് ഇസ്രയേലർ അവരുടെ മേൽ നിഷിദ്ധമാക്കിയവയൊഴികെ. പറയുക, നിങ്ങൾ തൗറാത്ത് കൊണ്ടുവന്ന് വായിച്ചു കേൾപ്പിക്കുക. നിങ്ങൾ സത്യസന്ധരെങ്കിൽ അതിനുശേഷവും ആരെങ്കിലും അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് അക്രമികൾ. പറയുക, അല്ലാഹു അരുളിയത് സത്യം തന്നെ. അതിനാൽ നിർമ്മല ഹൃദയനായ ഇബ്രാഹീമിന്റെ പാത നിങ്ങൾ പിന്തുടരുക. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല. തീർച്ചയായും മനുഷ്യർക്കായി ഉണ്ടാക്കിയ ആദ്യ ദേവാലയം മക്കയിലേതു തന്നെ. അത് അനുഗ്രഹീതമാണ്. ലോകർക്കാകെ വഴികാട്ടിയും അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇബ്രാഹീമിന്റെ പ്രാർത്ഥനാ സ്ഥലം, അവിടെ പ്രവേശിക്കുന്നവൻ നിർഭയനായിരിക്കും. ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ളവർ അവിടെ ചെന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നത് മനുഷ്യർക്ക് അല്ലാഹുവോടുള്ള ബാധ്യതയാണ്. ആരെങ്കിലും അതിനെ നിഷേധിക്കുന്നുവെങ്കിൽ അറിയുക, അല്ലാഹു ലോകരിൽ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. ചോദിക്കുക, വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് അല്ലാഹുവിന്റെ വചനങ്ങൾ നിഷേധിച്ചു തള്ളുന്നത്? നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം അല്ലാഹു സാക്ഷിയാണ്. പറയുക, വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് വിശ്വസിച്ചവരെ ദൈവമാർഗത്തിൽ നിന്ന് തടയുന്നത്? അതാണ് നേർവഴിയെന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കെ നിങ്ങൾ എന്തിനത് വികലമാക്കാൻ ശ്രമിക്കുന്നു? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയൊന്നും അല്ലാഹു അശ്രദ്ധനല്ല. വിശ്വസിച്ചവരെ, വേദം കിട്ടിയവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസികളായ ശേഷം നിങ്ങളെ വീണ്ടും അവർ അവിശ്വാസികളാക്കി മാറ്റും.
നിങ്ങളെ ദൈവവചനങ്ങൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ എങ്ങനെ നിഷേധികളാകും? നിങ്ങൾക്കിടയിൽ ദൈവദൂതനുണ്ട് താനും. ആർ അള്ളാഹുവെ മുറുകെ പിടിക്കുന്നുവോ അവൻ ഉറപ്പായും നേർവഴിയിൽ നയിക്കപ്പെടും. വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവെ യഥാവിധി സൂക്ഷിക്കുക. നിങ്ങൾ മുസ്ലിങ്ങളായല്ലാതെ മരിക്കരുത്. നിങ്ങളൊന്നായി അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക. നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നു, പിന്നെ അവൻ നിങ്ങളുടെ മനസ്സുകളെ പരസ്പരം കൂട്ടിയിണക്കി. അങ്ങനെ അവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. നിങ്ങൾ തീ കുണ്ടത്തിന്റെ വക്കിലായിരുന്നു, അതിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിച്ചു. ഇവിധം അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകാൻ. നിങ്ങൾ നല്ലതിലേക്ക് ക്ഷണിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ഒരു സമുദായമായി തീരണം. അവർ തന്നെയാണ് വിജയികൾ. വ്യക്തമായ തെളിവുകൾ വന്നെത്തിയ ശേഷം ഭിന്നിച്ച് പല കക്ഷികളായി പിരിഞ്ഞവരെ പോലെ നിങ്ങളാവരുത്. ചില മുഖങ്ങൾ പ്രസന്നമാവുകയും മറ്റു ചില മുഖങ്ങൾ ഇരുളുകയും ചെയ്യുന്ന ദിനം അവർക്ക് കൊടിയ ശിക്ഷയുണ്ട്. അന്ന് മുഖം ഇരുണ്ടവരോട് ഇങ്ങനെ പറയും: സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം സത്യനിഷേധികളാവുകയല്ലേ നിങ്ങൾ ചെയ്തത്? അവിധം സത്യനിഷേധികളായതിനാൽ നിങ്ങൾ ഇന്ന് കൊടിയ ശിക്ഷ അനുഭവിച്ചുകൊള്ളുക. എന്നാൽ പ്രസന്നമായ മുഖമുള്ളവർ അന്ന് അള്ളാഹുവിന്റെ കാരുണ്യത്തിലായിരിക്കും. അവരെന്നെന്നും അതേ അവസ്ഥയിലാണുണ്ടാവുക. ഇതൊക്കെയും അള്ളാഹുവിന്റെ വചനങ്ങളാണ്. നാം അവ നിനക്ക് യഥാവിധി ഓതിക്കേൾപ്പിക്കുന്നു. ലോക ജനതയോട് ഒരനീതിയും കാണിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. ആകാശഭൂമികളിലുള്ളതൊക്കെയും അള്ളാഹുവിൻ്റെതാണ്. എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതും അള്ളാഹുവിങ്കലേക്കു തന്നെ. മനുഷ്യ സമൂഹത്തിനായി ഉയിരെടുത്ത ഉത്തമ സമുദായമായി തീർന്നിരിക്കുന്നു നിങ്ങൾ. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ തടയുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. ഇവിധം വേദക്കാർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്കത് എത്ര നന്നായേനെ. അവരുടെ കൂട്ടത്തിൽ വിശ്വാസികളുണ്ട്, എന്നാൽ ഏറെ പേരും ധിക്കാരികളാണ്. നേരിയ ചില ശല്യമല്ലാതെ നിങ്ങൾക്കൊരു ദ്രോഹവും വരുത്താൻ അവർക്കാവില്ല. അഥവാ അവർ നിങ്ങളോട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഉറപ്പായും അവർ പിന്തിരിഞ്ഞോടും. പിന്നെ അവർക്ക് എവിടെ നിന്നും ഒരു സഹായവും കിട്ടുകയില്ല. അള്ളാഹുവിൽ നിന്നുള്ള ഒരവലംബവും ജനങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും അവലംബവും കിട്ടുന്നതൊഴികെ അവർ എവിടെയായിരുന്നാലും അപമാനം അവരിൽ വന്നു പതിച്ചിരിക്കുന്നു. അവർ അള്ളാഹുവിന്റെ കോപത്തിനിരയാവുകയും അവർക്കുമേൽ ഹീനത്വം വന്നു വീഴുകയും ചെയ്തിരിക്കുന്നു. അവർ അള്ളാഹുവിന്റെ വചനങ്ങളെ തള്ളിക്കളഞ്ഞതിനാലും അന്യായമായി പ്രവാചകന്മാരെ കൊന്നുകൊണ്ടിരുന്നതിനാലുമാണിത് അവരുടെ ധിക്കാരത്തിന്റെയും അതിക്രമത്തിന്റെയും ഫലവും. അവരെല്ലാം ഒരുപോലെയല്ല. വേദക്കാരിൽ നേർവഴിയിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗമുണ്ട്. അവർ രാത്രിവേളകളിൽ സുജൂദ് ചെയ്ത് അള്ളാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു, നന്മ കൽപ്പിക്കുന്നു, തിന്മ തടയുന്നു, നല്ല കാര്യങ്ങളിൽ മത്സരിച്ചു മുന്നേറുന്നു. അവർ സജ്ജനങ്ങളിൽ പെട്ടവരാണ്. അവരെന്തു നന്മ ചെയ്താലും അതിന്റെ ഫലം അവർക്ക് ലഭിക്കാതിരിക്കില്ല. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ നന്നായി അറിയുന്നവനാകുന്നു. എന്നാൽ സത്യനിഷേധികളോ അവരുടെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ തീരെ രക്ഷിക്കുകയില്ല. അവർ നരകാവകാശികളാണ്. അവരവിടെ നിത്യവാസികളായിരിക്കും. ഐഹിക ജീവിതത്തിൽ അവർ ചെലവഴിക്കുന്നതിന്റെ ഉപമ കൊടും തണുപ്പുള്ള ഒരു ശീതക്കാറ്റിന്റേതാണ്. അത്
ആത്മദ്രോഹികളായ ഒരു ജനവിഭാഗത്തിന്റെ കൃഷിയിടത്തെ ബാധിച്ചു. അങ്ങനെ അത് ആ കൃഷിയെ നിശേഷം നശിപ്പിച്ചു. അല്ലാഹു അവരോട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല, അവർ തങ്ങളെ തന്നെ ദ്രോഹിക്കുകയായിരുന്നു. വിശ്വസിച്ചവരെ, നിങ്ങളിൽപ്പെട്ടവരെയല്ലാതെ നിങ്ങൾ ഉള്ളുകള്ളികൾ അറിയുന്നവരാക്കരുത്. നിങ്ങൾക്ക് വിപത്ത് വരുത്തുന്നതിൽ അവരൊരു വീഴ്ചയും വരുത്തുകയില്ല. നിങ്ങൾ പ്രയാസപ്പെടുന്നതാണ് അവർക്കിഷ്ടം. നിങ്ങളോടുള്ള കോപം അവരുടെ വാക്കുകളിലൂടെ തന്നെ വെളിവായിട്ടുണ്ട്. അവരുടെ നെഞ്ചകം ഒളിപ്പിച്ചു വെക്കുന്നത് കൂടുതൽ ഭീകരമത്രേ. നിങ്ങൾക്കിത് നാം തെളിവുകൾ നിരത്തിത്തന്നിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചറിയുന്നവരെങ്കിൽ നോക്കൂ നിങ്ങളുടെ സ്ഥിതി. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവരോ നിങ്ങളെ സ്നേഹിക്കുന്നുമില്ല. നിങ്ങൾ എല്ലാ വേദങ്ങളിലും വിശ്വസിക്കുന്നു. നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും, ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയാലോ? നിങ്ങളോടുള്ള കോപം കാരണം അവർ വിരൽ കടിക്കുന്നു. പറയുക, നിങ്ങൾ നിങ്ങളുടെ വെറുപ്പുമായി മരിച്ചുകൊള്ളുക. മനസ്സുകളിലുള്ളതൊക്കെയും അല്ലാഹു നന്നായി അറിയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നന്മയുണ്ടാവുന്നത് അവർക്ക് മനപ്രയാസമുണ്ടാക്കും. നിങ്ങളെ വല്ല തിന്മയും ബാധിക്കുന്നതോ അതവരെ സന്തോഷിപ്പിക്കും. നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയുമാണെങ്കിൽ അവരുടെ കുതന്ത്രം നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല. അവർ പ്രവർത്തിക്കുന്നതൊക്കെയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. സത്യവിശ്വാസികൾക്ക് യുദ്ധത്തിന് താവളമൊരുക്കാനായി നീ നിന്റെ കുടുംബത്തിൽ നിന്ന് പുലർച്ചെ ഇറങ്ങി തിരിച്ച കാര്യം ഓർക്കുക. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഓർക്കുക, നിങ്ങളിലെ രണ്ടു വിഭാഗം ഭയന്നോടാൻ ഭാവിച്ച സന്ദർഭം, അല്ലാഹു അവരുടെ രക്ഷാധികാരിയായിരിക്കെ തന്നെ സത്യവിശ്വാസികൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. നിങ്ങൾ നന്നെ ദുർബലരായിരിക്കെ ബദറിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതിനാൽ അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. നീ സത്യവിശ്വാസികളോട് പറഞ്ഞ സന്ദർഭം, നിങ്ങളുടെ നാഥൻ 3000 മലക്കുകളെ ഇറക്കി നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് മതിയാവില്ലേ? സംശയം വേണ്ട, നിങ്ങൾ ക്ഷമയെ അവലംബിക്കുകയും സൂക്ഷ്മത പാലിക്കുകയുമാണെങ്കിൽ ശത്രുക്കൾ ഈ നിമിഷം തന്നെ നിങ്ങളുടെ അടുത്തു വന്നെത്തിയാലും നിങ്ങളുടെ നാഥൻ പ്രത്യേക അടയാളങ്ങളുള്ള 5000 മലക്കുകളാൽ നിങ്ങളെ സഹായിക്കും. അല്ലാഹു ഇവ്വിധം അറിയിച്ചത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായാണ്, നിങ്ങളുടെ മനസ്സുകൾ ശാന്തമാകാനും. യഥാർത്ഥ സഹായം പ്രതാപിയും യുക്തിമാനുമായ അല്ലാഹുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. സത്യനിഷേധികളിൽ നിന്നൊരു സംഘത്തെ ഉന്മൂലനം ചെയ്യുകയോ ആശയത്തെ പിന്തിരിയാൻ സ്വയം പ്രേരിതരാകുമാറ് അവരെ ഒതുക്കുകയോ ചെയ്യാനാണത്. തീരുമാനമെടുക്കുന്നതിൽ നിനക്കൊരു പങ്കുമില്ല. അല്ലാഹു ഒരു പക്ഷേ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം, അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ചേക്കാം. തീർച്ചയായും അവർ അക്രമികൾ തന്നെയാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിൻ്റെതാണ്. അവനിച്ഛിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുക്കുന്നു, അവനിച്ഛിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, പരമദയാലുവും. വിശ്വസിച്ചവരെ, നിങ്ങൾ ഇരട്ടിക്കിരട്ടിയായി പലിശ തിന്നരുത്. അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക, നിങ്ങൾ വിജയിച്ചേക്കാം. സത്യനിഷേധികൾക്കായി ഒരുക്കിയ നരകത്തീയിനെ സൂക്ഷിക്കുക. നിങ്ങൾ അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുക, നിങ്ങൾക്ക് ദിവ്യകാരുണ്യം കിട്ടിയേക്കാം. നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടാനായി ധൃതിയിൽ മുന്നോട്ട് വരിക. ഭക്തന്മാർക്കായി തയ്യാറാക്കിയതാണത്. ധന്യതയിലും ദാരിദ്ര്യത്തിലും ധനം ചെലവഴിക്കുന്നവരും കോപം കടി
അടിച്ചിറക്കുന്നവരുമാണവർ, ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവരും. സൽസ്വഭാവികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. വല്ല നീചകൃത്യവും ചെയ്യുകയോ തങ്ങളോട് തന്നെ എന്തെങ്കിലും അക്രമം കാണിക്കുകയോ ചെയ്താൽ അപ്പോൾ തന്നെ അല്ലാഹുവെ ഓർക്കുന്നവരാണവർ, തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പിരക്കുന്നവരും. പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹുവല്ലാതെ ആരുണ്ട്? അവരൊരിക്കലും തങ്ങൾ ചെയ്തുപോയ തെറ്റുകളിൽ ബോധപൂർവം ഉറച്ചു നിൽക്കുകയില്ല. അവർക്കുള്ള പ്രതിഫലം തങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനവും താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളുമാണ്. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. സൽക്കർമ്മികൾക്കുള്ള പ്രതിഫലം എത്ര മഹത്തരം! നിങ്ങൾക്ക് മുമ്പ് എന്തെല്ലാം നടപടിക്രമങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്! അതിനാൽ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ച് സത്യനിഷേധികളുടെ ഒടുക്കം എവ്വിധമായിരുന്നുവെന്ന് നോക്കിക്കാണുക. ഇത് സകല ജനത്തോടുമുള്ള വിളംബരമാണ്, ദൈവഭക്തർക്കുള്ള മാർഗദർശനവും സതുപദേശവും. നിങ്ങൾ ദുർബലരോ ദുഃഖിതരോ ആവരുത്. നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ, നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ. നിങ്ങൾക്കിപ്പോൾ ക്ഷതം പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ മുമ്പ് ആ ജനത്തിനും ക്ഷതമേറ്റിട്ടുണ്ട്. വിജയപരാജയ ദിനങ്ങൾ ജനങ്ങൾക്കിടയിൽ മാറി മാറി വരാൻ ഇടയാക്കും. അല്ലാഹുവിന് സത്യവിശ്വാസികളെ വേർതിരിച്ചെടുക്കാനാണത്, നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ സൃഷ്ടിക്കാനും. അല്ലാഹു അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹുവിന് സത്യവിശ്വാസികളെ കറകളഞ്ഞെടുക്കാനാണിത്, സത്യനിഷേധികളെ തകർക്കാനും. അല്ല, നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് കരുതുന്നുണ്ടോ? നിങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുന്നവരെയും ക്ഷമ അവലംബിക്കുന്നവരെയും തിരിച്ചറിഞ്ഞിട്ടല്ലാതെ? മരണത്തെ നേരിൽ കാണും മുമ്പേ നിങ്ങളത് കൊതിക്കുന്നവരായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കി നിൽക്കെ തന്നെ നിങ്ങൾ അതിനെ നേരിൽ കണ്ടിരിക്കുന്നു. മുഹമ്മദ് ദൈവദൂതനല്ലാതെ ആരുമല്ല. അദ്ദേഹത്തിന് മുമ്പും ദൈവദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയോ? ആരെങ്കിലും പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ അറിയുക, അവൻ അല്ലാഹുവിന് ഒരു ദ്രോഹവും വരുത്തുകയില്ല. അതോടൊപ്പം നന്ദി കാണിക്കുന്നവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകും. അല്ലാഹുവിന്റെ ഹിതമനുസരിച്ചല്ലാതെ ആർക്കും മരിക്കാനാവില്ല. മരണസമയം നിർണിതമാണ്. ആരെങ്കിലും ഇഹലോകത്തിലെ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നാം അവന് നൽകും. ആരെങ്കിലും പരലോകത്തെ പ്രതിഫലമാണ് കൊതിക്കുന്നതെങ്കിൽ നാം അവന് അതിൽ നിന്നും നൽകും. നന്ദി കാണിക്കുന്നവർക്ക് നാം നല്ല പ്രതിഫലം നൽകും. എത്രയോ പ്രവാചകന്മാരാണ് അവരോടൊപ്പം നിരവധി ദൈവഭക്തന്മാർ പോരാടിയിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾ കൊണ്ടൊന്നും അവർ തളർന്നില്ല. അവർ ദുർബലരാവുകയോ കീഴടങ്ങുകയോ ചെയ്തില്ല. ക്ഷമാശീലരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അവരുടെ പ്രാർത്ഥന ഇതുമാത്രമായിരുന്നു: ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചു പോയ അതിർകവിച്ചിലുകളും ഞങ്ങൾക്കു നീ പൊറത്തു തരണമേ. ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. സത്യനിഷേധികളായ ജനത്തിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ. അതിനാൽ അല്ലാഹു അവർക്ക് ഐഹികമായ പ്രതിഫലം നൽകി, കൂടുതൽ മെച്ചമായ പാരത്രിക ഫലവും. സൽസ്വഭാവികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. വിശ്വസിച്ചവരെ, നിങ്ങൾ സത്യനിഷേധികളെ അനുസരിച്ച് ജീവിച്ചാൽ അവർ നിങ്ങളെ പിറകോട്ട് തിരിച്ചുകൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരായി തീരും. എന്നാൽ നിങ്ങളുടെ രക്ഷകൻ അല്ലാഹുവാണ്. സഹായികളിൽ ഏറെ നല്ലവനും അവൻ തന്നെ. സത്യനിഷേധികളുടെ മനസ്സുകളിൽ നാം ഭയം ഇട്ടുകൊടുക്കും.
അള്ളാഹുവിന്റെ പങ്കാളികളാണെന്നതിന് അവനൊരു തെളിവും നൽകിയിട്ടില്ലാത്ത വസ്തുക്കളെ അവർ അവന്റെ പങ്കാളികളാക്കിയതിനാലാണിത്. നാളെ അവരുടെ താവളം നരകമത്രേ. അക്രമികളുടെ വാസസ്ഥലം എത്ര ചീത്ത. അള്ളാഹു നിങ്ങളോടുള്ള അവന്റെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു. ആദ്യം അവന്റെ അനുമതി പ്രകാരം നിങ്ങൾ അവരുടെ കഥ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നിങ്ങൾ ദുർബലരാകുകയും കാര്യനിർവഹണത്തിന്റെ പേരിൽ പരസ്പരം തർക്കിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടത് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്ന ശേഷം നിങ്ങൾ അനുസരണക്കേട് കാണിച്ചു. നിങ്ങളിൽ ഐഹിക താൽപര്യങ്ങൾ ഉള്ളവരുണ്ട്, പരലോകം കൊതിക്കുന്നവരുമുണ്ട്. പിന്നീട് അള്ളാഹു നിങ്ങളെ അവരിൽ നിന്ന് പിന്തിരിപ്പിച്ചു. നിങ്ങളെ പരീക്ഷിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് മാതേകിയിരിക്കുന്നു. അള്ളാഹു സത്യവിശ്വാസികളോട് അത്യുദാരൻ തന്നെ. ഓർക്കുക, ആരെയും തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഓടിപ്പോവുകയായിരുന്നു. പ്രവാചകൻ പിന്നിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ദുഃഖത്തിനുമേൽ ദുഃഖം പ്രതിഫലമായി നൽകി. നിങ്ങൾക്ക് കൈവിട്ടുപോയ നേട്ടത്തിന്റെയോ നിങ്ങളെ ബാധിച്ച വിപത്തിന്റെയോ പേരിൽ മേലിൽ നിങ്ങൾ ദുഃഖിതരാവാതിരിക്കാനാണിത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. പിന്നെ ആ ദുഃഖത്തിനു ശേഷം അള്ളാഹു നിങ്ങൾക്ക് എല്ലാം മറന്ന് മയങ്ങിയുറങ്ങാവുന്ന ശാന്തി നൽകി. നിങ്ങളിൽ ഒരു വിഭാഗം ആ മയക്കത്തിന്റെ ശാന്തത അനുഭവിച്ചു. മറ്റൊരു വിഭാഗം സ്വന്തത്തെപ്പറ്റി മാത്രം ചിന്തിച്ച് അസ്വസ്ഥരായി. അവർ അള്ളാഹുവെ സംബന്ധിച്ച് സത്യവിരുദ്ധമായ അനിസ്ലാമിക ധാരണയാണ് വെച്ചു പുലർത്തിയിരുന്നത്. അവർ ചോദിക്കുന്നു, കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നമുക്ക് വല്ല പങ്കുമുണ്ടോ? പറയുക, കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ അധീനതയിലാണ്. അറിയുക, അവർ നിന്നോട് വെളിപ്പെടുത്താത്ത ചിലത് മനസ്സുകളിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അവർ പറയുന്നു, കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നമുക്ക് പങ്കുണ്ടായിരുന്നെങ്കിൽ നാം ഇവിടെ ഇങ്ങനെ കൊല്ലപ്പെടുമായിരുന്നില്ല. പറയുക, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലായിരുന്നാൽ പോലും വധിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവർ തങ്ങളുടെ മരണസ്ഥലത്തേക്ക് സ്വയം പുറപ്പെട്ടു വരുമായിരുന്നു. ഇപ്പോൾ നടന്നതെല്ലാം നിങ്ങളുടെ നെഞ്ചകത്തുള്ളതിനെ അള്ളാഹു പരീക്ഷിക്കാനും നിങ്ങളുടെ മനസ്സിലുള്ളത് കറകളഞ്ഞെടുക്കാനുമാണ്. നെഞ്ചകത്തുള്ളതൊക്കെയും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. രണ്ടു കൂട്ടർ ഏറ്റുമുട്ടിയ ദിവസം നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരെ തങ്ങളുടെ തന്നെ ചില ചെയ്തികൾ കാരണം പിശാച് വഴിപിഴപ്പിക്കുകയായിരുന്നു. അള്ളാഹു അവർക്ക് മാപ്പേകിയിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ക്ഷമിക്കുന്നവനും തന്നെ. വിശ്വസിച്ചവരെ, നിങ്ങൾ സത്യനിഷേധികളെ പോലെയാവരുത്. തങ്ങളുടെ സഹോദരങ്ങൾ കച്ചവടത്തിന് ഭൂമിയിൽ സഞ്ചരിക്കുകയോ യുദ്ധത്തിന് പുറപ്പെടുകയോ ചെയ്ത് മരണമടഞ്ഞാൽ അവർ പറയും, ഇവർ ഞങ്ങളുടെ അടുത്തായിരുന്നെങ്കിൽ മരിക്കുകയോ വധിക്കപ്പെടുകയോ ഇല്ലായിരുന്നു. ഇതൊക്കെയും അള്ളാഹു അവരുടെ മനസ്സുകളിൽ ഒരു ഖേദമാക്കി വെക്കുന്നു. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും കണ്ടറിയുന്നവനാണ് അള്ളാഹു. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുകയോ മരിക്കുകയോ ആണെങ്കിൽ ഉറപ്പായും അതിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും കാരുണ്യവും ലഭിക്കും. അവർ വാരിക്കൂട്ടുന്നതിനേക്കാളൊക്കെ ഉത്തമം അതാണ്. നിങ്ങൾ മരിക്കട്ടെ അല്ലെങ്കിൽ വധിക്കപ്പെടട്ടെ, രണ്ടായാലും എല്ലാവരെയും ഒടുവിൽ ഒരുമിച്ച് കൂട്ടുക അള്ളാഹുവിങ്കലാണ്. അള്ളാഹുവിന്റെ കാരുണ്യം കാരണമാണ് നീ അവരോട് സൗമ്യനായത്. നീ പരുഷപ്രകൃതനും കഠിന മനസ്കനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റുനിന്നും അവരൊക്കെയും പിരിഞ്ഞു പോകുമായിരുന്നു. അതിനാൽ നീ അവർക്ക് മാപ്പേകുക, അവരുടെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ അവരുമായി കൂടിയാലോചിക്കുക. അങ്ങനെ നീ തീരുമാനമെടുത്താൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. തീർച്ചയായും അള്ളാഹു തന്നിൽ ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു.
അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അവൻ നിങ്ങളെ കൈവെടിയുന്നുവെങ്കിൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ അവനെ കൂടാതെ ആരാണുള്ളത്? അതിനാൽ സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. വഞ്ചന നടത്തുക എന്നത് ഒരു പ്രവാചകനിൽ നിന്നുമുണ്ടാവില്ല. ആരെങ്കിലും വല്ലതും വഞ്ചിച്ചെടുത്താൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അയാൾ തന്റെ ചതിക്കെട്ടുമായാണ് അള്ളാഹുവിന്റെ സന്നിധിയിലെത്തുക. പിന്നീട് എല്ലാ ഓരോരുത്തർക്കും താൻ നേടിയതിന്റെ ഫലം പൂർണമായി നൽകും. ആരോടും ഒരനീതിയും കാണിക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രീതി പിന്തുടർന്നവൻ ദൈവകോപവുമായി മടങ്ങിയവനെ പോലെയാണോ? അവന്റെ താവളം നരകമാണ്. അതെത്ര ചീത്ത സങ്കേതം! അവർ അള്ളാഹുവിന്റെ അടുത്ത് ഉന്നത പദവികളിലാണ്. അവർ ചെയ്യുന്നതൊക്കെ കണ്ടറിയുന്നവനാണ് അള്ളാഹു. തങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചതിലൂടെ സത്യവിശ്വാസികളെ അള്ളാഹു അതിയായി അനുഗ്രഹിച്ചിരിക്കുന്നു. അദ്ദേഹം അവരെ അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കുന്നു, അവരെ സംസ്കരിച്ചെടുക്കുന്നു, അള്ളാഹുവിന്റെ ഗ്രന്ഥവും യുക്തിജ്ഞാനവും പഠിപ്പിക്കുന്നു. അവരോ അതിനു മുമ്പ് വ്യക്തമായ വഴിക്കേടിലായിരുന്നു. നിങ്ങളെ ഒരു വിപത്ത് ബാധിച്ചപ്പോഴേക്കും ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് നിങ്ങൾ ചോദിക്കുന്നു. എന്നാൽ ഇതിന്റെ ഇരട്ടി നിങ്ങൾ ശത്രുക്കൾ കേൾപ്പിച്ചിട്ടുണ്ട്. പറയുക, ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നു തന്നെ സംഭവിച്ചതാണ്. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. രണ്ടു വിഭാഗം ഏറ്റുമുട്ടിയ ദിവസം നിങ്ങളെ ബാധിച്ച വിപത്ത് ദൈവഹിതമനുസരിച്ചു തന്നെയാണ്. നിങ്ങളിലെ യഥാർത്ഥ വിശ്വാസികൾ ആരെന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയാണത്. കപടവിശ്വാസികളാരെന്ന് വ്യക്തമാക്കാനും നിങ്ങൾ വരൂ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യൂ, അല്ലെങ്കിൽ ചെറുത്തു നിൽക്കുകയെങ്കിലും ചെയ്യൂ എന്ന് കൽപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, യുദ്ധമുണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും നിങ്ങളെ പിന്തുടരുമായിരുന്നു. അന്ന് അവർക്ക് സത്യവിശ്വാസത്തെക്കാൾ അടുപ്പം സത്യനിഷേധത്തോടായിരുന്നു. അവരുടെ മനസ്സിലില്ലാത്തതാണ് നാവുകൊണ്ട് അവർ പറയുന്നത്. അവർ മറച്ചുവെക്കുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. വെറുതെ ഇരിക്കുകയും എന്നിട്ട് തങ്ങളുടെ സഹോദരങ്ങളെപ്പറ്റി ഞങ്ങൾ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ അവർ വധിക്കപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞവരുമാണവർ. പറയുക, എങ്കിൽ നിങ്ങൾ നിങ്ങളിൽ നിന്ന് മരണത്തെ തട്ടിമാറ്റുക. നിങ്ങൾ സത്യസന്ധരെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ മരിച്ചുപോയവരാണെന്ന് കരുതരുത്. സത്യത്തിൽ അവർ തങ്ങളുടെ നാഥന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ജീവിത വിഭവം നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹത്തിൽ അവർ സന്തുഷ്ടരാണ്. തങ്ങളുടെ പിന്നിലുള്ളവരും തങ്ങളോടൊപ്പം വന്നെത്തിയിട്ടില്ലാത്തവരുമായ വിശ്വാസികളുടെ കാര്യത്തിലും അവർ സംതൃപ്തരാണ്. അവർക്ക് ഒന്നും പേടിക്കാനോ ദുഃഖിക്കാനോ ഇല്ലെന്നതിനാലാണിത്. അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവും കാരണം അവർ ആഹ്ലാദഭരിതരാണ്. സത്യവിശ്വാസികൾക്കുള്ള പ്രതിഫലം അള്ളാഹു തീരെ പാഴാക്കുകയില്ലെന്നതിലും, പോരാട്ടത്തിൽ പരിക്കുപറ്റിയ ശേഷവും അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും വിളിക്ക് ഉത്തരം നൽകിയവരുണ്ട്. അവരിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തവർക്ക് അതിമഹത്തായ പ്രതിഫലമുണ്ട്. നിങ്ങൾക്കെതിരെ ജനം സംഘടിച്ചിരിക്കുന്നു, അതിനാൽ നിങ്ങൾ അവരെ പേടിക്കണം എന്ന് ജനങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അതവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണുണ്ടായത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും അനുയോജ്യൻ അവനാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും ഔദാര്യത്താലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ അവർ മടങ്ങി. അള്ളാഹുവിന്റെ പ്രീതിയെ പിന്തുടർന്ന് മുന്നേറി. അതിമഹത്തായ ഔദാര്യത്തിനുടമയാണ് അള്ളാഹു. അത് പിശാച് തന്നെ. അവൻ തന്റെ മിത്രങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവരെ പേടിക്കരുത്.
എന്നെ മാത്രം ഭയപ്പെടുക, നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ. സത്യനിഷേധത്തിൽ ധൃതിയിൽ മുന്നേറുന്നവർ നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന് ഒരു ഉപദ്രവവും വരുത്താൻ അവർക്കാവില്ല. പരലോകത്ത് അവർക്കൊരു വിഹിതവും നൽകാതിരിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. കൊടിയ ശിക്ഷയാണ് അവർക്കുണ്ടാവുക. സത്യവിശ്വാസം വിറ്റ് പകരം സത്യനിഷേധം വാങ്ങിയവർ അള്ളാഹുവിന് ഒരു ദോഷവും വരുത്തുന്നില്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നത് തങ്ങൾക്ക് ഗുണകരമാണെന്ന് അവരൊരിക്കലും കരുതേണ്ടതില്ല. അവർ തങ്ങളുടെ കുറ്റം പെരുപ്പിക്കാൻ മാത്രമാണ് നാം അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത്. ഏറ്റവും നിന്ദ്യമായ ശിക്ഷയാണ് അവർക്കുണ്ടാവുക. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇന്നുള്ള അവസ്ഥയിൽ നിലകൊള്ളാൻ അള്ളാഹു അനുവദിക്കുകയില്ല. നല്ലതിൽ നിന്ന് തീയതിനെ വേർതിരിച്ചെടുക്കാതെ അഭൗതിക കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരില്ല. എന്നാൽ അള്ളാഹു അവന്റെ ദൂതന്മാരിൽ നിന്ന് അവനിച്ഛിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കുക. വിശ്വസിക്കുകയും ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുകയുമാണെങ്കിൽ നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. അള്ളാഹു തന്റെ അനുഗ്രഹമായി നൽകിയ സമ്പത്തിൽ പിശുക്കു കാണിക്കുന്നവർ തങ്ങൾക്കത് ഗുണകരമാണെന്ന് ഒരിക്കലും കരുതരുത്. അതവർക്ക് ഹാനികരമാണ്. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവർ പിശുക്കു കാണിച്ചുണ്ടാക്കിയ ധനത്താൽ അവരുടെ കണ്ഠങ്ങളിൽ വളയമണിയിക്കപ്പെടും. ആകാശഭൂമികളുടെ അന്തിമമായ അവകാശം അള്ളാഹുവിനാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നന്നായി അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹു ദരിദ്രനും തങ്ങൾ ധനികരുമാണെന്ന് പറഞ്ഞവരുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു. അവർ അങ്ങനെ പറഞ്ഞതും അന്യായമായി പ്രവാചകന്മാരെ കൊന്നതും നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നാം അവരോട് പറയും, കത്തിയിരിയും നരകത്തി അനുഭവിച്ചു കൊള്ളുക. ഇത് നിങ്ങളുടെ കൈകൾ നേരത്തെ ചെയ്തു വെച്ചതാണ്. തീർച്ചയായും അള്ളാഹു തന്റെ അടിമകളോട് അനീതി കാണിക്കുന്നവനല്ലോ. ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു ബലി നടത്തി അതിനെ തീ വന്നു തിന്നും വരെ ഒരു ദൈവദൂതനിലും വിശ്വസിക്കേണ്ടതില്ലെന്ന് അള്ളാഹു ഞങ്ങളോട് കരാർ ചെയ്തിരിക്കുന്നുവെന്ന് വാദിക്കുന്നവരോട് പറയുക. വ്യക്തമായ തെളിവുകളോടെയും നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ചെയ്തു കാണിച്ചും ദൈവദൂതന്മാർ എനിക്ക് മുമ്പ് നിങ്ങളുടെ അടുത്ത് വന്നിരുന്നുവല്ലോ. എന്നിട്ടും നിങ്ങൾ അവരെ കൊന്നതെന്തിന്? നിങ്ങൾ സത്യവാദികളെങ്കിൽ. അതിനാൽ നിന്നെ അവർ കളവാക്കുന്നുവെങ്കിൽ നിനക്ക് മുമ്പും നിരവധി ദൈവദൂതന്മാരെ അവർ കളവാക്കിയിട്ടുണ്ട്. അവരൊക്കെയും വ്യക്തമായ തെളിവുകളും ഏടുകളും പ്രകാശം പരത്തുന്ന വേദപുസ്തകവുമായി വന്നവരായിരുന്നു. എല്ലാ മനുഷ്യരും മരണം രുചിക്കുന്നവരാണ്. നിങ്ങളുടെ കർമ്മഫലമെല്ലാം ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മാത്രമാണ് പൂർണമായും നിങ്ങൾക്ക് നൽകുക. അപ്പോൾ നരകത്തിയിൽ നിന്നകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവനാണ് വിജയം വരിച്ചവൻ. ഐഹിക ജീവിതം ചതിക്കുന്ന ചരക്കല്ലാതൊന്നുമല്ല. തീർച്ചയായും നിങ്ങളുടെ സമ്പത്തിലും ശരീരത്തിലും നിങ്ങൾ പരീക്ഷണ വിധേയരാകും. നിങ്ങൾക്ക് മുമ്പേ വേദം ലഭിച്ചവരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും നിങ്ങൾ ധാരാളം ചീത്ത വാക്കുകൾ കേൾക്കേണ്ടി വരും. അപ്പോഴൊക്കെ നിങ്ങൾ ക്ഷമ പാലിക്കുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ തീർച്ചയായും അത് നിശ്ചയദാർഢ്യമുള്ള കാര്യം തന്നെ. ഓർക്കുക, വേദം കിട്ടിയവരോട് നിങ്ങൾ അത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുമെന്നും നിങ്ങളത് ഒളിപ്പിച്ചു വെക്കുകയില്ലെന്നും അള്ളാഹു ഉറപ്പു വാങ്ങിയിരുന്നു. എന്നിട്ടും അവരത് തങ്ങളുടെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞു. നിസ്സാരമായ വിലയ്ക്ക് അത് വിൽക്കുകയും ചെയ്തു. അവർ പകരം വാങ്ങുന്നത് വളരെ ചീത്ത തന്നെ. സ്വന്തം ചെയ്തികളിൽ ഊറ്റം കൊള്ളുകയും ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ പ്രശംസ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ശിക്ഷയിൽ നിന്നൊഴിവാകുമെന്ന് നീ കരുതരുത്. അവർക്കാണ്
വേദനയേറിയ ശിക്ഷയുള്ളത്. ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണ്. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ തന്നെ. ആകാശഭൂമികളുടെ സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ധാരാളം തെളിവുകളുണ്ട്. നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവെ സ്മരിക്കുന്നവരാണവർ. ആകാശഭൂമികളുടെ സൃഷ്ടിയെപ്പറ്റി ചിന്തിക്കുന്നവരും അവർ സ്വയം പറയും, ഞങ്ങളുടെ നാഥ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. നീ എത്ര പരിശുദ്ധൻ. അതിനാൽ നീ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ നാഥ, നീ ആരെയെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നീ നിന്ദിച്ചതു തന്നെ. അക്രമികൾക്ക് സഹായികളായി ആരുമുണ്ടാവുകയില്ല. ഞങ്ങളുടെ നാഥ, സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിളിയാളൻ, നിങ്ങൾ നിങ്ങളുടെ നാഥനിൽ വിശ്വസിക്കുവിൻ എന്ന് വിളംബരം ചെയ്യുന്നത് ഞങ്ങൾ കേട്ടു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങളുടെ നാഥ. അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ. ഞങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയുകയും സൽക്കർമ്മികളോടൊപ്പം ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നാഥ, നിന്റെ ദൂതന്മാരിലൂടെ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതൊക്കെയും ഞങ്ങൾക്ക് നൽകണമേ. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഞങ്ങളെ നീ നിന്ദിക്കരുതേ. നിശ്ചയമായും നീ വാഗ്ദാനം ലംഘിക്കുകയില്ല. അപ്പോൾ അവരുടെ നാഥൻ അവർക്കുത്തരമേകി, പുരുഷനായാലും സ്ത്രീയായാലും നിങ്ങളിൽ ആരുടെയും പ്രവർത്തനത്തെ ഞാൻ പാഴാക്കുകയില്ല. നിങ്ങളിൽ ഒരു വിഭാഗം മറുവിഭാഗത്തിൽ നിന്നുണ്ടായവരാണ്. അതിനാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ നാടുവിടിഞ്ഞവർ, സ്വന്തം വീടുകളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ, എന്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെട്ടവർ, യുദ്ധത്തിലേർപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തവർ, എല്ലാവരുടെയും തിന്മകളെ നാം മായ്ച്ചില്ലാതാക്കും. തീർച്ച താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കും. ഇതൊക്കെയും അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ അടുത്ത് മാത്രമാണ് ഉത്തമമായ പ്രതിഫലമുള്ളത്. നാടെങ്ങുമുള്ള സത്യനിഷേധികളുടെ വിളയാട്ടം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. അത് തുച്ഛമായ സുഖാസ്വാദനം മാത്രം. പിന്നെ അവർ ചെന്നെത്തുന്ന താവളം നരകമാണ്. അതെത്ര ചീത്ത സങ്കേതം. എന്നാൽ തങ്ങളുടെ നാഥനെ സൂക്ഷിച്ചു ജീവിക്കുന്നവർക്ക് താഴ്ഭാഗത്തൂടെ നദികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളുണ്ട്. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. അള്ളാഹുവിങ്കൽ നിന്നുള്ള സൽക്കാരമാണത്. അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ് സജ്ജനങ്ങൾക്ക് ഏറ്റവും ഉത്തമം. വേദക്കാരിൽ ഒരു വിഭാഗമുണ്ട്. അള്ളാഹുവിലും നിങ്ങൾക്ക് അവതീർണമായ വേദത്തിലും അവർക്ക് അവതീർണമായ വേദത്തിലും വിശ്വസിക്കുന്നവരാണവർ. അള്ളാഹുവോട് ഭയഭക്തിയുള്ളവരുമാണ്. നിസ്സാര വിലയ്ക്ക് അവർ അള്ളാഹുവിന്റെ വചനങ്ങൾ വിൽക്കുകയില്ല. അവർക്കാണ് തങ്ങളുടെ നാഥന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുള്ളത്. തീർച്ചയായും അള്ളാഹു അതിവേഗം കണക്കു നോക്കുന്നവനാണ്. വിശ്വസിച്ചവരെ, നിങ്ങൾ ക്ഷമിക്കുക. അസത്യവാദികൾക്കെതിരെ ധൈര്യമുള്ളവരാവുക. സത്യസേവനത്തിന് സന്നദ്ധരാവുക. അള്ളാഹുവോട് ഭക്തിയുള്ളവരാവുക. നിങ്ങൾ വിജയിച്ചേക്കാം.